ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ഒരു പുതുപുത്തൻ ഐറ്റം ആണ് കേട്ടോ. ഒരു വെറൈറ്റി സ്നാക്കോ അല്ലെങ്കിൽ ഡിന്നറിൻ്റെ സമയത്തൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, അരിപ്പൊടി വെച്ചിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡിലൻ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെതായ ഒരു റെസിപ്പിയാണ്, ഞാൻ തന്നെയാണ് ഇതിന് പേരിട്ടിട്ടുള്ളത്. ഞാൻ ഒറോട്ടി ബോക്സ് അല്ലെങ്കിൽ ഒറോട്ടി പെട്ടി എന്നൊക്കെയാണ് കേട്ടോ ഇതിന് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നത് പിന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽ ഐക്കണില്ല, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഒറോട്ടി പെട്ടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഈ ഒരു പാനിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസൊക്കെ ചെറിയ ചെറിയതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ ചോപ്പറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ച് ചെറുതാക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. ഈ ഒരു സമയത്ത് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരു പകുതി ഭാഗത്തോളം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വഴറ്റിയെടുത്താൽ മതി. സവാള ഒരു പകുതിയോളം വഴന്നു വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ക്യാബേജ് കട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ക്യാരറ്റ്, ഇതൊക്കെ ഞാൻ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 2 പച്ചമുളക് ഇതുപോലെ വട്ടത്ത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേതെങ്കിലും വെജിറ്റബിൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിലും ഇതിന് പകരമായിട്ട് വേറെ ഏതെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യുകയും ചെയ്യുക കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ച് കൊടുത്തിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഓവർ അങ്ങ് എന്താ പറയുക, വയന്ന് വെള്ളം വരുന്ന രീതിയിലാക്കി കുഴഞ്ഞ രീതിയിലൊന്നും ആക്കിയെടുക്കണമെന്നില്ല. കാരണം വെജിറ്റബിൾസ് അല്ലേ, നമുക്കൊരു ഹാഫ് വേവ് തന്നെ കടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണല്ലോ. അടുത്ത ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ ഫ്രൈയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് ഞാൻ ഇതിൽ കാണിക്കാനായിട്ടാണ്, കാരണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് മസാലപ്പൊടികൾ ഇട്ടിട്ടും ഫ്രൈ ചെയ്യുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ നോർമലി മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നോർമൽ ഫ്രൈ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരല്പം ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഗരം മസാല പൊടിയൊക്കെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് ഈ ഒരു ഒറോട്ടി പെട്ടിയിലേക്ക് ആവശ്യമായിട്ടുള്ള അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കുക. നമ്മൾ പത്തിരിക്കൊക്കെ ചെയ്യുന്ന രീതിക്ക് തന്നെ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാനിൽ 2.5 കപ്പ് അളവിൽ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഗ്ലാസ്സിൽ എടുക്കുന്നതാണെങ്കിലും ഏത് കപ്പിലായാലും കുഴപ്പമില്ല. നിങ്ങൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതിൽ 1/4 കപ്പ് അധികമായിട്ടാണ് വെള്ളം വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു മാവിന് പാകത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ള 2 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി പത്തിരിപ്പൊടിയോ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ടല്ലോ, ഏതായാലും കുഴപ്പമില്ല കേട്ടോ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ ഒറോട്ടി പത്തൽപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, അത് എടുക്കുന്നതാണെങ്കിൽ ഇതുപോലെ തിളച്ച വെള്ളത്തിൽ ചെയ്യണ്ട കേട്ടോ. നോർമലി പച്ചവെള്ളത്തിൽ തന്നെ ഉപ്പിട്ട് കുഴച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ പത്തിരിപ്പൊടി എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ലപോലെ തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ചൊന്ന് ചൂടാറുന്നവരെ, നമുക്കിത് കുഴച്ചെടുക്കാൻ പാകമാകുന്ന ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ ഏതാണ്ട് കുറച്ച് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്ക് കുഴച്ചെടുക്കാം, കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടായിട്ടുണ്ട്. എന്നാലും നല്ലോണം ആറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ കൈ പൊള്ളുന്നുണ്ട്. എന്നാലും ചൂടോടെ കുഴച്ചെടുത്താലേ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കുഴച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ സൈഡിൽ ഞാനൊരു ബൗളിൽ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടെ കയ്യയിൽ മുക്കിയിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടങ്ങനെ അറിയില്ല. പിന്നെ ഓവർ തണുത്തതിന് ശേഷം കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മാവ് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുക, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല, ഭയങ്കര ഹാർഡായി പോവും. അതുകൊണ്ട് നിങ്ങൾ ഒരു അത്യാവശ്യം കയ്യിൽ ജസ്റ്റ് ഒന്ന് പിടിക്കാൻ പറ്റുന്ന ചൂടാകുമ്പോൾ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ പാനിൽ നിന്ന് ഏതാണ്ട് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു ബോർഡിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ചൂട് നന്നായിട്ട് തണുത്ത് പോകുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ നല്ല രീതിക്ക് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിലേ നമുക്ക് ഇത് നന്നായിട്ട് പരത്തിയിട്ടൊക്കെ ചുട്ടെടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെത് ഇപ്പോൾ പാകമാണ് വെള്ളം, അതുകൊണ്ടാണ് നമുക്ക് നല്ല രീതിയിലൊക്കെ നമ്മൾ അരി അരച്ചിട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇത് ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ പരത്തുന്ന സമയത്ത് ഓരോരോ ബോൾസായിട്ട് അടപ്പ് തുറന്നിട്ട് എടുത്തിട്ട് പരത്തിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മാവിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം മയോണൈസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മയോണൈസ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് ആ ഒരു ഫില്ലിങ് മാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പൊതുവത്തന്നെ ഐറ്റായിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആരും ഇങ്ങനെ അരിമാവിലൊന്നും മയോണൈസ് വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്നും വെച്ചിട്ട് ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് മയണീസും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതെങ്ങനെ ഫില്ല് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. പിന്നെ നമ്മൾ നേരത്തെ മാവ് റെഡിയാക്കിയതും ഒരു ബൗളിൽ കുറച്ച് ഓയിലും തൊടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫില്ലിംഗ് ഒക്കെ എടുത്ത് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ട് വാഴയിലയിൽ കുറച്ച് ഓയിൽ ഇതുപോലെ നന്നായിട്ട് തടവി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മാവ് എന്ന് ഒരു കുഞ്ഞു ബോളായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഓരോ ബോൾ എടുത്തു കഴിഞ്ഞാൽ അപ്പാട് മാവ് അടച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇലയിൽ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഒറോട്ടി ബോക്സ്, ഒറോട്ടി പെട്ടി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഞാനൊരു പെട്ടി ഷേപ്പായിട്ട്, സ്ക്വയർ ഷേപ്പായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ കറക്റ്റ് റൗണ്ടായിട്ടൊന്നും പരത്തണമെന്നൊന്നുമില്ല, നല്ല രീതിയിലൊന്ന് പരത്തിയെടുക്കുക. നമുക്ക് ഫില്ലിങ് വെക്കാം സ്പേസിനായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് 1-2 സ്പൂണോളം ഫില്ലിങ്ങും കൂടി മസാലയും കൂടി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഒറോട്ടിയുടെ വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പരത്തിയെടുക്കുക കേട്ടോ. എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് അടുത്ത ഇല എടുത്തിട്ട് അതിലും കുറച്ചൊന്ന് ഓയിൽ തടവിന് ശേഷം വീണ്ടും അതേ സൈസിൽ ഒരു കുഞ്ഞു ബോളും കൂടി എടുക്കുക. എന്നിട്ട് ആ ഒരു ആദ്യം നമ്മൾ പരത്തി വെച്ച ആ ഒരു ഒറോട്ടിയുടെ വലുപ്പത്തിന് തന്നെ വീണ്ടും ഒന്നുകൂടി പരത്തിയെടുക്കുക. നമുക്കത് കവർ ചെയ്യാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കണം എന്ന് പറയുന്നതെങ്കിൽ നമുക്ക് സ്ക്വയറായിട്ട് ആ ഒരു ബോക്സ് ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. പിന്നെ കയ്യിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ, നമ്മുടെ മാവ് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഒറോട്ടി പെട്ടിയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു പെട്ടിയുടെ ഷേപ്പായിട്ട് ഒരു സ്ക്വയറായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനൊരു പുതിയൊരു ഐറ്റം എന്നുള്ള രീതിക്ക് എപ്പോഴും ചെയ്യുന്നതിന് കുറച്ചൊരു വ്യത്യസ്തമായിട്ട് ചെയ്യുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല മൊഞ്ചില്ലല്ലേ. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവനും ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് കയ്യിലൊക്കെ എടുക്കുക കേട്ടോ. ഇല തന്നെ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു റാപ്പോ എന്തെങ്കിലും പരത്തിയെടുക്കുക ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒറോട്ടി ബോക്സ് മുഴുവനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ വേവിക്കുന്നത് നോക്കാം. എനിക്കിപ്പോൾ 7 കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ സ്റ്റീമറിൽ കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഒറോട്ടി പെട്ടി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് അട്ടിക്കട്ടിക്കായിട്ട് മുകളിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല പരസ്പരം, കാരണം അരിപ്പൊടി വെച്ച് ചെയ്യുന്നതാണ്. നമ്മുടെ മാവ് അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പിലൊന്നുമല്ല നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ സ്റ്റീമറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എത്രയാണോ കൊള്ളുന്നത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു തട്ടിൽ 3 വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എൻ്റെ മുകളിലും കൂടി വേറൊരു തട്ടും കൂടി ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ട് ബാക്കി 4 അതിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് 15 to 20 മിനിറ്റാണ് കേട്ടോ വേവാനുള്ള സമയം എന്ന് പറയുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അപ്പോൾ വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഒറോട്ടി പെട്ടി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് 12 മിനിറ്റാണ് കേട്ടോ വേവാനെടുത്തിട്ടുള്ള സമയം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, 15 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് അടുപ്പ് തുറന്നിട്ട് ചെക്ക് ചെയ്യുക കേട്ടോ വെന്തോന്നുള്ളത്. അപ്പോൾ ചിലവരുടെ ഫ്ലെയിമിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ 20 മിനിറ്റ്, അതിൻ്റെ ഉള്ളിൽ എന്തായാലും റെഡി ആയിട്ട് കിട്ടും. ഇനി ഇത് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒറോട്ടി ബോക്സ് ചൂടൊക്കെ അറിയുന്ന ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കിത് കട്ട് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു വിള്ളലോ പൊട്ടലോ ഒന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചുതരാം. നിങ്ങൾക്ക് അരിപ്പൊടി വെച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ടെൻഷനൊന്നും വേണ്ട കേട്ടോ. നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത് എത്രത്തോളം നന്നാവുന്നോ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഒറോട്ടി ബോക്സ് നന്നായിട്ട് കിട്ടും. നല്ല ക്രീമായിട്ടിരിക്കുന്ന ഫില്ലിങ്ങാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.